കുറ്റം അങ്ങനെ ആക്സിഡന്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണല്ലോ. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന, പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയാണെന്ന് ഞങ്ങളോടൊന്ന് പറയാം. ഇതിൻ്റെ ജോയ് 30 വർഷം കൂടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ തിരങ്കടവതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. നീ നേരെ ചോദിച്ചു, ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡായിട്ട് തുടങ്ങിയതാണ്. ഒന്നൊന്നും സീരിയസ് അല്ലായിരുന്നു ആക്ച്വലി. ഒരു എന്താണ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി സിനിമ എന്ന് പറയാതെ കഴിഞ്ഞ് നമ്മുടെ ജീവിതം ആദ്യതാണെന്ന് അറിഞ്ഞത് കുറച്ചുകൂടി സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും തുടങ്ങി. കുഴപ്പമില്ലാതെ ഈ വർഷം വരുമ്പോൾ വളരെ സന്തോഷം. ഇങ്ങനൊരു പുതുവർഷം കൂലൊന്നുമില്ലാതെ സിനിമ പറ്റുന്നൊരു ഭാഗ്യമായിട്ട് ഇപ്പോ ഈ അടുത്ത് ഇറങ്ങിയ, നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസ് സിനിമകളിലൊക്കെ തന്നെ കുറേ കൂടി പോലീസായിട്ട് അവരുടെ അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവരുടെ പേഴ്സണൽ ലൈഫും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജോസഫ് ആയാലും ശരി, ശ്രദ്ധിക്കപ്പെട്ട ഇലവിഴ പൂച്ചിലായാലും ശരി, കണ്ണൂർ സ്കോഡ് ഉൾപ്പെടാതെ അന്വേഷകരിലേക്ക് കൂടി നീളുന്ന സിനിമയാണ്. അപ്പൊ തലവനിലെ നമ്മളിപ്പോ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ ആവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറെ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്. അല്ല, ഒരുപാട് ഇങ്ങനെ ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആവശ്യത്തിന് ഡ്രാമയുണ്ട്. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന, കൃത്യമായ ഈ ഭൂപ്രദേശത്ത് നടക്കുന്നതൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ശേപ്പറം തോട്ട എന്ന് പറയുന്ന, ഞങ്ങൾ സാങ്കല്പികമായ പേരാണ്, അവിടെ നടക്കുന്ന പോലീസ് പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ്. പോലീസിന്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള, പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള, എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി ജിസ്ജു എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഒരാളാണ് താങ്കൾ. അതിൽ നിന്ന് മാറി ഒരു ത്രില്ലർ ജോണിലേക്ക് കയറാൻ ബ്രേക്ക് ചെയ്യണം എന്ന്, അതോ അങ്ങനെയല്ല, ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല. എനിക്ക് ഈ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ രണ്ട് റൈറ്റേഴ്സ് എനിക്ക് ഒന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം, അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെന്റ് തോന്നുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു, ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിജുവേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുവേട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയുള്ളൂ, ഇപ്പോൾ സൺഡേ ഹോൾഡേയിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബിജുവേട്ടൻ ഇത് കഥ കേട്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബിജുവേട്ടൻ ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. അച്ഛൻ പോലീസായിരുന്നു, പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ്. സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ, അറിയാം. ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു 30 വർഷമായിട്ട് നമ്മൾ ബിജുവേട്ടനെ കണ്ടുകൊണ്ട്, ഇത് ചെറിയ കാര്യമല്ല 30 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ ഫാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും, എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും, വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ്, രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ്. അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ്, പക്ഷെ വിജയനുമായിട്ടുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് എക്സൈറ്റ്മെൻ്റ് എന്നുള്ള വേർഡ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ ക്ലീഷ ആയിട്ടുണ്ടെങ്കിലും വേറെ വേർഡ് കിട്ടാത്തതുകൊണ്ട് പറയാണ്, അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് തലവൻ. തീർച്ചയായിട്ടും നമുക്ക്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം എന്നുള്ള വേർഡിനകത്തുള്ള വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ ആസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം. ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും, ഇപ്പോൾ ഈ സിനിമ ഉൾപ്പെടെ, അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, രണ്ടുപേരും കട്ടക്കി കട്ടക്കി പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ്.
എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പൊ ഒരു ദിവസം കഥ പറയില്ല ഒരു ദിവസം എനിക്ക് അതിന്റെ ശീലമില്ലാത്തതിന്റെ ആയിരിക്കും. നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി. ഒരു ഷോട്ട് എടുത്തപ്പോ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി. മറന്നുപോയി നമ്മൾ ആരും ഓർത്തില്ല. ഞാൻ മറന്നുപോയി. എന്റെ ബീച്ചറിന്റെ കൂടെ ആയിരുന്നു സീൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഓർത്തില്ല. പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ബീച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ? അപ്പൊ ഞാന് അയ്യോ അയ്യോ ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല. എന്നിട്ട് അത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു. ആർക്കും അത് ഓർമ്മയും വന്നില്ല. അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ബീച്ചേട്ടൻ തന്നെ അതിന്റെ ഒരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മളിങ്ങനെ നമ്മളെല്ലാരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? കുഴപ്പമില്ല അല്ലേ? 30 വർഷം ആയതിന്റെ 30 വർഷം. അപ്പൊ എന്നോട് പറഞ്ഞു തന്നു, നമ്മള് മറന്നു പോകും ഇങ്ങനത്തെ ഒരു ഒരു കാര്യം. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മള് ചിലപ്പോ തലേന്നത് ചിലപ്പോ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോ അത് ഓർക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു നീക്കാപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനാ ഞാൻ ഇട്ട ഓ ബാക്കി കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു 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 ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു. അപ്പം പിന്നെ എന്താ പറയുന്നത്, ഇതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും. ഈ ഒരു ഇവരുടെയൊക്കെ കൂടെ ബിജാറിന്റെയും ആസ്പിക്കിന്റെ കൂടെ ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ജിസ്റ്റേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. അഭിജേട്ടൻ ഒരു പടത്തിൽ വരുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. സിനിമകളുടെ ഭാഗമായിട്ട് സമുദ്ര ചേച്ചി എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ.